നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഓപ്പറേഷൻ ദോസ്ത് എന്ന രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായിട്ടായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം അവരുമായി സംവദിച്ചു. രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ തുർക്കിയിൽ ഭൂകമ്പബാധിതമായ തുർക്കിയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അദ്ദേഹം അവരെ അഭിനന്ദിച്ചു. കാരണം ഓപ്പറേഷൻ ദോസ്ത് എന്നത് ഭൂകമ്പബാധിതമായ ഏറ്റവും വലിയ, അതായത് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും രൂക്ഷമായ, ഏറ്റവും ഭയാനകമായ ഭൂകമ്പത്തിൻ്റെ, തുർക്കിയിൽ നടന്ന ഭൂകമ്പത്തിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോയ ഇന്ത്യൻ സംഘമാണ്, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത് എന്നറിയപ്പെടുന്നത്. NDRFൻ്റെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും അംഗങ്ങളാണ് ഓപ്പറേഷൻ ദോസ്തിൻ്റെ ഭാഗമായി തുർക്കിയിലേക്ക് പോയത്. വനിതകൾ അടക്കമുള്ള സൈനികർ അവിടെ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ടായിരുന്നു. സ്നിഫർ ഡോഗുകൾ ഉണ്ടായിരുന്നു, ആധുനിക രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. താൽക്കാലിക ആശുപത്രി പോലും സജ്ജീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘം തുർക്കിയിൽ സ്തുത്യർഹമായ സേവനം നടത്തിയത്. തീർച്ചയായിട്ടും ലോകശ്രദ്ധ ആകർഷിച്ച ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. കാരണം ഭൂകമ്പം നടന്ന് 72 മണിക്കൂറിനുള്ളിൽ, പ്രത്യേകിച്ചും ആദ്യ 24-48 മണിക്കൂറുകൾക്കുള്ളിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം അതീവ ശ്രദ്ധയോടെ കൂടി, അല്ലെങ്കിൽ അതീവ നിർണായകമാണ്. കാരണം പലരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ്. 11-12 ദിവസങ്ങൾക്ക് ശേഷവും ജീവനോടെ പല ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും വളരെ പരിക്കുകളേറ്റ് ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായി ആദ്യത്തെ 72 മണിക്കൂറുകൾ നിർണായകമാണ്. ആ നിർണായകമായ സമയത്താണ് ഇന്ത്യൻ രക്ഷാദൗത്യത്തിൻ്റെ സംഘം തുർക്കിയിലേക്ക് കുതിച്ചെത്തുകയും അവിടുത്തെ നാട്ടുകാർ ുടെ മുഴുവൻ പ്രശംസയ്ക്ക് പാത്രമായിക്കൊണ്ട് വലിയ രീതിയിൽ ലോകശ്രദ്ധയെ തന്നെ ആകർഷിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയ സേനാംഗങ്ങളെയാണ്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തക സംഘാംഗങ്ങളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൻ്റെ ഔദ്യോഗിക വസതിയിൽ വച്ച് കണ്ടത്, അവരോട് സംവദിച്ചത്. രക്ഷാപ്രവർത്തക സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, വനിതകൾ, അതോടൊപ്പം തന്നെ സ്നിഫർ ഡോഗുകളോ എല്ലാവരും തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരുന്നു. രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച രക്ഷാദൗത്യമായിരുന്നു തുർക്കിയിലെ ഓപ്പറേഷൻ ദൗത്യം എന്ന് അദ്ദേഹം, ഓപ്പറേഷൻ ദോസ്ത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ലോകശ്രദ്ധയെ തന്നെ ആകർഷിക്കാൻ ഈ രക്ഷാദൗത്യത്തിന് കഴിഞ്ഞു. വസുദൈവ കുടുംബകം എന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെവിടെയുമുള്ള അപകടത്തിൽപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഇന്ത്യ ഓടിയെത്തുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരോട് പറഞ്ഞു. എന്തായാലും ലോകശ്രദ്ധയെ തന്നെ ആകർഷിച്ച ഓപ്പറേഷൻ ദോസ്ത് എന്ന രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു ടീം എഫേർട്ടിനെ അഭിനന്ദിക്കുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്വഭാവമാണ്. കാരണം ഇതിനു മുന്നേയും അദ്ദേഹം ഓപ്പറേഷൻ വിസ്തയുടെ ഭാഗമായി നടന്ന ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മാണം, ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ അദ്ദേഹം ആദരിച്ചിരുന്നു. ഇതിനു മുമ്പ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്ന തൊഴിലാളികളെയും അദ്ദേഹം ആദരിച്ചുകൊണ്ട് അവരോടൊപ്പം ചേരുകയും അവരോട് സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് രക്ഷാദൗത്യ സംഘങ്ങളെ ഇന്നലെ പ്രധാനമന്ത്രി തൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.